മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെയാണ് ലൈറ്റിംഗ് കൂടുതൽ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മീൻ പിടുത്തമാണ്. അതായത് ഇപ്പോൾ 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും, നമ്മൾ കറിയൊന്നും വെച്ചില്ല. അപ്പം വറക്കാനായിട്ട് മീനില്ല. അപ്പോൾ പപ്പ പറഞ്ഞു, പപ്പ കൂടുക്ക് വെച്ച് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ടെടുത്ത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാലേ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അച്ഛച്ചൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗിലൂടെ, ഒരു തകർപ്പൻ വ്ളോഗിലൂടെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും കുഞ്ഞാവെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പയുടെ വീഡിയോയിലേക്ക് പോവാം. പപ്പ ഇപ്പോൾ കുടുക്ക് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എടുത്തു നോക്ക്. ഉണ്ടോ ഉണ്ടോ? അപ്പൊ നമുക്ക് മീനെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മീനെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ തങ്കച്ചായ മീനെ കൊണ്ടുപോകാൻ വന്ന് നിൽക്കുന്നുണ്ട്. അതെ, കണ്ടോ കണ്ടോ, മീൻ കിടന്ന് പെട പെട പെടക്കണ മീൻ. ഞാനിത് കൊറേ സുഹൃത്തുക്കളുടെ അടുത്ത് പറയണം. എന്താ തങ്കച്ചായ, തങ്കച്ചായ മീനെ കൊണ്ട് തങ്കച്ചാനെ ഇങ്ങനെ എടുത്തിട്ടുണ്ടോ? തങ്കച്ചാൻ അപ്പൊ കാലമുട്ടുകാരനല്ലേ? നമ്മുടെ സ്വന്തം ആറല്ലേ ഇത്. ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചത്ത മീനോടെ എടുത്തോണ്ട് പോകും. ആണോ? ആ പപ്പ രണ്ടാമത്തെ കുടുക്ക എടുക്കാൻ പോവാണ്. മുങ്ങാങ്കുഴിയിട്ട് പോയി. ഉണ്ടോ അപ്പാ? ആഹാ, അതിലും ഉണ്ട്. നമുക്ക് എന്താണ് തങ്കച്ചായത്ണ്ടടിക്കാന്നറിയത്തില്ലല്ലോ. അല്ല വേറെ ഇത് വേറെ അല്ലേ നീ പിന്നെ കെട്ടുന്നത്? വേണ്ടി ഞാൻ കണ്ടിച്ചെടുത്താലോ. വേറെ ഇത് റൗണ്ട് കെട്ടുമല്ലേ. അപ്പൊ ഇത് ഞാൻ കണ്ടിച്ചെടുക്ക്. കരിങ്കെട്ട് നീ കിട്ടുകയുണ്ടോ? വേറെ തുണി കൊണ്ട് നനഞ്ഞല്ലേ. തങ്കച്ചാനാണ് അതെ, തങ്കച്ചാനാണ് വെള്ളം. ആ പരലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, പരല്. പെടക്കണ പരല്, ജീവനുള്ളതിനെ. ചില നല്ല അടിപൊളി ചത്തേനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ചത്തേനെ കണ്ടിട്ടുള്ളൂ. മൂന്നാലെണ്ണ ഉള്ളായിരുന്നോ? ആ പിന്നെ ചെറിയ കുടുക്കല്ലയോ. പത്തുപതിനെ കാണിച്ചപ്പാ. കണ്ടോ കണ്ടോ, പെടക്കണ പരല് പരല്. നമ്മുടെ ഒന്നാമത്തെ കുടുക്കെ തന്നെ ഒരു 10 പരലിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് വറക്കാനുള്ളതായി അല്ലേ ക്യാമറമാൻ? അപ്പൊ വെയിലെന്ന് പറഞ്ഞാൽ നല്ല കിടിലും വെയിലാണ് വെളിയിൽ. പക്ഷെ നമുക്ക് ഈ സമയത്ത് ഇട്ടാലേ മീനെ കിട്ടുള്ളൂ എന്നാണ് പപ്പയുടെ അഭിപ്രായം. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുഞ്ഞാവെ കാണിച്ചു തരാം. കുഞ്ഞാവെ നിങ്ങൾ കണ്ടില്ലല്ലോ, അവൻ ഉറങ്ങാണ്. എന്തായാലും കാണിച്ചു തരാം. കണ്ടു നമ്മുടെ കുഞ്ഞാവാ, ചെറുക്കന് അവന് നമ്മൾ നേരെ കിടത്തിയല്ലോ, അവൻ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുള്ളൂ. അതവൻ്റെ സ്വഭാവമാണ്. കുഞ്ഞാ ഉറക്കായതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട, ഉണങ്ങിക്കോ. പക്ഷേ ഉണന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതവൻ്റെ തൊട്ടിലാട്ടോ, ഇതേ കിടക്കുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പം എന്നെ ഗോതമ്പ് പൊടി എടുക്കാൻ അകത്തേക്ക് വിട്ടതാണ്. നമ്മൾ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടി, റവ, ചോറ്. ഗോതമ്പ് പൊടി അല്ല ശരിക്കും വേണ്ടത്. എന്താണ് ശരിക്കും ഇതിന് ഉപയോഗിക്കേണ്ടത്? മൈദ ആണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ മൈദ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് നോക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം
നിങ്ങൾ കണ്ടല്ലോ കുറേ കിട്ടി. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും നമുക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നമ്മൾ മടി കാണിക്കാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. നമ്മൾ ട്രൈ ചെയ്താലേ നമ്മൾ തോറ്റു എന്ന് കരുതി പിന്മാറിക്കൊടുത്താൽ ശരിയാവത്തില്ലല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തത് കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ അപ്പം അടുത്തത് വയ്ക്കാൻ പോവാണ്. ആയതുകൊണ്ട് മടുത്തില്ലേ? എന്താപ്പാ കിട്ടുമോപ്പാ? ഏ കുമ്പള വരുന്നുണ്ട്, പക്ഷെ നമ്മളെ പറ്റിക്കുക. അതെ, മൈദ ആയിരുന്നെങ്കിൽ ഒട്ടുമായിരുന്നല്ലയോ. അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മൈദ വെച്ച് ചെയ്യണം കേട്ടോ. അതായത് ഈ റവ നമ്മൾ ഉള്ളിലേക്ക് ആ കിഴുത്തക്കകത്തൂടെ ഉള്ളിലേക്ക് ഇടണം അല്ലേ അപ്പാ? റവയും ചോറും ഉള്ളിലേക്ക് ഇടണം അല്ലേ? ആ റവ മാത്രം ഇട്ടാലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ, തുണിയുടെ മുകളിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ, മൈദയാണ് ഏറ്റവും നല്ലത്, വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി കുടുക്ക് വെക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെ ഇഷ്ടംപോലെ പരലിനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വെയിലായതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മറ്റേത് എടുക്കാൻ സമയമായോപ്പാ? ഇത് മീൻ കയറിയോന്ന് അറിയണമെങ്കിൽ കുമ്പള വരണം അല്ലേ? ആണല്ലേ? ആ ഇല്ലെങ്കിൽ മീൻ കയറിയിട്ടില്ല. ഇതാ കുമ്പള വരുന്നുണ്ടല്ലോ, താണ്ടാണ്ടാണ്ട്. സൈഡിലല്ലേ വെച്ചേ? അവിടെ ആണോ വെച്ചേ? സൈഡിൽ കുമ്പള വരുന്നുണ്ട്. പപ്പ ശരിക്കും പറഞ്ഞാൽ എവിടാ വെച്ചെന്ന് വരെ മറന്നു പോവാണ്. വെയിൽ കൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് ഞാനിവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പപ്പ വീണ്ടും അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മീനെ കിട്ടുമെന്ന് കരുതി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയോ? കുഞ്ഞാവയ്ക്കായി കഴിഞ്ഞപ്പോഴേ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓടി വന്നിട്ട് വാമ്പയർ കപ്പിൾസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ ആവില്ലേ. അപ്പോൾ എനിക്ക് മിണ്ടാൻ സാധിച്ചില്ല. എന്നുവെച്ചാൽ ഞാൻ ചിരിച്ചൊക്കെ കാണിച്ചു, പക്ഷേ എനിക്ക് പുള്ളിയോട് എന്ത് ചോദിക്കണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനൊരു സോറി പറയാണ്. നമ്മൾ ആദ്യമായിട്ട് സർപ്രൈസായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഉള്ള ഒരു അതിശയം ആയിരുന്നു അത്. അപ്പോൾ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സോറി പറയാണ്. അപ്പോൾ നമ്മുടെ മീനെപ്പിടുത്തം ഇപ്പം ഇത് ഭയങ്കര ചൂടാണല്ലേ, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ, ആണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ എൻ്റെ കാലൊക്കെ പൊള്ളി കുടിരാറായപ്പോൾ ഞാൻ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്താണ്. പപ്പ ഇപ്പോഴും ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. അപ്പം നമ്മുടെ പപ്പായ്ക്ക് മീനെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കുഞ്ഞാവയുടെ കുളിപ്പിക്കുന്ന പ്ലസ് അവൻ കളിക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്താട്ടോ. എന്താ നമ്മുടെ എന്താ ബാത്ത് ചെയറാണിത് പപ്പ കൊണ്ടുവന്നത് കേട്ടോ. ഇതിൽ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ കുളിക്കുമ്പോൾ ഒന്നും കരയത്തൊന്നുമില്ല. അപ്പം നമ്മുടെ മീൻ ചാടി പപ്പ അത് തുറക്കുകയാണ്. ഒന്നാമത്തെ ആദ്യത്തെ കുടുക്കുകയാണ് അല്ലേ അപ്പം ഇത്? അയ്യോ ഒരെണ്ണം വെളിയിൽ വന്ന് കിടക്കുന്നു. അയ്യോ നോക്ക് എന്ത് വലുതായിരുന്നത്! ചാടി 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 ചാടി. അയ്യോ എത്ര എണ്ണം ഉണ്ടായിരുന്നപ്പൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുടുക്കയിൽ നിന്ന് വീട് കിട്ടിയിരിക്കുകയാണ്. എന്താണ് പപ്പയുടെ അഭിപ്രായം, ഇന്ന് കൂടുതൽ കിട്ടോ കുറവ് കിട്ടോ? പറയാൻ പറ്റത്തില്ല മോനെ, വെള്ളത്തിന്റെ ഓരോ ഓരോ സമയം ഉണ്ടല്ലേ ഇതിനെ കിട്ടാൻ വേണ്ടിട്ട്. ആണല്ലേ, മതി നമുക്ക് പറക്കാനുള്ളതായി. ഇനിയും വെക്കുന്നുണ്ടോ അപ്പാ? അതെ പൊടി തീർക്കാൻ വേണ്ടി ഞങ്ങൾ അതും കൂടെ വെക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ വീഡിയോ എടുത്തോണ്ട് നിക്കുവായിരുന്നേ. നിക്കുമ്പോ എന്റെ ദൈവം, ഈ പാടം മുഴുവൻ പരന്ത് വന്ന് കണ്ടോ. അപ്പൊ അറക്കുന്ന മാത്രല്ല അവിടെ എല്ലാം ഇരിക്കുന്നുണ്ട്. എന്ത് കാണാൻ പറ്റുന്നുണ്ടോ,
കണ്ടോ ആ ഇരിക്കുന്നതെല്ലാം പരുന്താണേ, ഇത്രയും പരുന്ത്. എൻ്റെ മാതാവേ എന്നെ ആട്ടിക്കൊടു നോക്കൂ. ഈ ഓലയിലെല്ലാം പരുന്തായിരിക്കുന്നെ. പപ്പയ്ക്ക് ഭയങ്കര നാണാണ്, എല്ലാവരും ഒക്കെ കാണുന്നല്ലേ. ഷർട്ട് ഇടാതെ ഫോട്ടോ എടുക്കരുത്, ഇത്ര നേരം തോട്ടിൻ്റെ അകത്ത് മുങ്ങി കുളിച്ചാളാ. അപ്പം നമ്മുടെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ മീനെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങളുടെ മീൻ മീനെല്ലാം ചത്തു കേട്ടോ. ഇനി നമ്മളിത് വെട്ടി വറക്കും. ഇപ്പോൾ വെട്ടി വറക്കും, ഫ്രഷായിട്ട് മീൻ വറുത്തതും കൂട്ടി ഞങ്ങൾ ചോറിണ്ണും. ഇപ്പം ഞങ്ങൾക്ക് വറക്കാനുള്ളതൊക്കെ ആയി, ഞങ്ങളാകെ നാല് കുടുക്കേ വെച്ചുള്ളൂ. കാരണം ഇപ്പം ഭയങ്കര വെയിലാണ്, നോക്കാൻ പറ്റാത്ത വെയിലാണ് കണ്ടോ, ഭയങ്കര വെയിലാണ്. അപ്പം പിന്നെ നമ്മുടെ സമയവും തീർന്നു പോയായിരുന്നു. എന്നുവെച്ചാൽ മീനൊരു രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ നോക്കണം അല്ലേ അപ്പം. അപ്പം നമ്മൾ താമസം 11 മണിയായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇത്രയും മീൻ കിട്ടിയാൽ മതി. ഇനി നാളെ നാളെ നമ്മൾ വീണ്ടും മീനെ പിടിക്കും അല്ലേ അപ്പാ. അപ്പോൾ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന്, അതായത് ഞങ്ങൾക്ക് പുറത്തു നിന്ന് വാങ്ങിച്ച് മീനെ വാങ്ങിച്ച് കാശുകളേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് വെളി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മീനെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുടുക്ക വെച്ച് മീൻ പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തായാലും ഞങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളെ അടുത്ത് കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞാവ് ഇതുവരെ ഉണർന്നിട്ടില്ല, അതാണ് കാണിക്കാത്തത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.